ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു കൃഷിൻ ഫോ. ഇന്ന് നമ്മൾ വളരെ ഡിഫറൻ്റ് ആയ ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. കാരണം ശരീരത്തിലെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ട് കൃത്രിമമായിട്ട് ചില ഭാഗങ്ങൾ ഫിറ്റ് ചെയ്യപ്പെട്ട ചില അനിമൽസിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. കൃത്രിമകാലുകൾ ഇവർക്കും സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആണ്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് മോശ ദ എലിഫൻറ്റ്. തായ്ലാൻഡിലുള്ള ഒരു എലഫൻ്റ് ഹോസ്പിറ്റലിലാണ് ഈ മോശ എന്ന് പറയുന്ന ആന ജീവിക്കുന്നത്. ആനയെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എങ്കിലും തായ്ലാൻഡുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലും ഈ ആനയെ. തായ്ലാൻഡുകാരുടെ ദേശീയ മൃഗം കൂടിയാണ് ആന. അതുമാത്രമല്ല, തായ്ലാൻഡിലുള്ളവർ ആനയെ ദൈവമായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് പോലും. ഈ മോശ എന്ന് പറയുന്ന ആന കാട്ടിനുള്ളിൽ വെച്ചിരുന്ന ലാൻഡ് മൈനിൽ അറിയാതെ കാല് വെച്ചതുകൊണ്ട് അത് പൊട്ടിത്തെറിച്ച് ഇതിൻ്റെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു കാലില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഈ മോശ ആനയെ ആനകളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഈ മോശ ആനയ്ക്ക് വേണ്ടി മാത്രം ഒരു ആർട്ടിഫിഷ്യൽ കാലൊന്ന് റെഡിയാക്കി ഈ ആനയ്ക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ചില ഡോക്ടേഴ്സിൻ്റെ നല്ല മനസ്സ് കാരണം ഇന്ന് ഈ കൃത്രിമ കാലുമായിട്ട് മോശ ആന സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഡൂട്ട്ലി ദ ബുൾ. ഡെൻമാർക്കിലുള്ള ഒരു ഫാമിലാണ് ഈ ഡൂട്ട്ലി ബുള്ളിനെ വളർത്തുന്നത്. ഒരു ദിവസം ഫാമിൽ ജോലി ചെയ്യുന്നവരുടെ അലക്ഷ്യം കാരണം ഡൂട്ട്ലി ബുള്ളിൻ്റെ ഒരു കാല് കമ്പിക്കിടയിൽ കുടുങ്ങി പൊട്ടിപ്പോയിട്ടുണ്ട്. പൊട്ടിയ കാലുമായി ഞൊണ്ടി ഞൊണ്ടി നടക്കുന്ന ഈ ഡൂട്ട്ലി ബുള്ളിനെ കണ്ട ആ ഫാമിൻ്റെ ഓണറ് ഇതിനെ തൊട്ടടുത്തുണ്ടായിരുന്ന വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഈ ഡൂട്ട്ലി ബുള്ളിനെ ചെക്ക് ചെയ്ത ഡോക്ടേഴ്സ് ഇതിൻ്റെ കാല് പൊട്ടിപ്പോയത് കൊണ്ടാണ് ഇതിന് നടക്കാൻ കഴിയാത്തത്. ഇനി നമുക്ക് വീണ്ടും ഈ കാല് ഒരുമിച്ച് യോജിപ്പിക്കാൻ കഴിയുകയില്ല, ഇത് വെട്ടി ഒഴിവാക്കാനേ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നു. അതിനുശേഷം ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ഡൂട്ട്ലി ബുള്ളിനെ ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ പൊട്ടിയ കാല് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ഡൂട്ട്ലി ബുള്ളിന് വേണ്ടി മാത്രം ഒരു ആർട്ടിഫിഷ്യൽ കാലൊന്ന് റെഡിയാക്കി ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഡോക്ടേഴ്സിൻ്റെ കഠിന പരിശ്രമം മൂലം ഈ ഡൂട്ട്ലി ബുള്ള് ഡ്യൂപ്ലിക്കേറ്റ് കാലോടുകൂടി പഴയതുപോലെ സന്തോഷത്തോടെ കറങ്ങി നടക്കുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നെക്യു ഡോഗ്. USലുള്ള നെബ്രിക്കോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിൽ നിന്ന് ഓടിച്ചുവിട്ട ഈ നെക്യു എന്ന് പറയുന്ന നായ അന്ന് മഞ്ഞു പെയ്തത് കൊണ്ട് ആ മഞ്ഞിൽ കുടുങ്ങി ഭക്ഷണമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഡോഗിന്റെ നാല് കാലും മഞ്ഞിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് തന്നെ അതിന് ആ നാല് കാലും അനക്കാൻ കഴിഞ്ഞിരുന്നില്ല പോലും. ഈ ഡോഗ് മഞ്ഞിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ട ഒരു വർക്കർ ഇതിനെ രക്ഷപ്പെടുത്തി അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ ചേർത്തിട്ടുണ്ട്. ഈ ഡോഗ് ഒരുപാട് നേരം മഞ്ഞിൽ കുടുങ്ങി നിന്നത് കൊണ്ട് ഇതിൻ്റെ നാല് കാലും പ്രവർത്തനരഹിതമായെന്നുള്ള കാര്യം ഡോക്ടേഴ്സ് കണ്ടെത്തുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ നാല് കാലുകളും റെഡിയാക്കാൻ വേണ്ടി ഒരുപാട് പണം ചിലവാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡോഗിനെ കൊണ്ടുപോയ വർക്കർ ആ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് ആളുകളിൽ നിന്ന് നല്ലൊരു ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഒരു 3D പ്രിന്റിംഗ് കമ്പനിയുടെ അടുത്ത് നിന്ന് നെക്യു ഡോഗിന് വേണ്ടിയുള്ള ബയോണിക് കാലുകളെ റെഡിയാക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ബയോണിക് കാലുകൾ വന്നതിന് ശേഷം ഈ നാല് കാലുകളും നെക്യു ഡോഗിന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഇന്ന് ആ നെക്യു ഡോഗ് ആ നാല് ബയോട്ടിക് കാലുകൾ ഉപയോഗിച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് തുള്ളിച്ചാടി കളിക്കുന്നതായും പറയുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വിൻഡർ ദ ഡോൾഫിൻ. ഫ്ലോറിഡയിലെ കടൽ ഭാഗത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോൾഫിൻ മനുഷ്യർ മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന വലയിൽ കുടുങ്ങിയത് കൊണ്ട് അതിൻ്റെ വാൽഭാഗം ഭയങ്കരമായിട്ട് ഡാമേജ് ആയിരുന്നു. പൊതുവെ ഇങ്ങനെ വാൽഭാഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഡോൾഫിൻസൊക്കെ ചത്തുപോകാറാണ് പതിവ്. എന്നാൽ വിൻഡർ എന്ന പേരുള്ള ഈ ഒരു ഡോൾഫിൻ ഇത് ചത്തുപോകുന്ന ആ ഒരു ടൈമിൽ ഇത് കരയിലേക്ക് അടിഞ്ഞിട്ടുണ്ട്. ഈ ഡോൾഫിനെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കണ്ടതുകൊണ്ട് അദ്ദേഹം ഇതിനെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് ഇതിന് ഡാമേജ് ആയിരുന്ന വാൽഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി ആർട്ടിഫിഷ്യലായി ഒരു വാല് നിർമ്മിച്ച് ഈ ഡോൾഫിന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൃത്രിമമായ വാല് ഈ വിൻഡർ ഡോൾഫിന് ഫിറ്റ് ചെയ്തത് കൊണ്ട് പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഈ ഡോൾഫിനും വെള്ളത്തിൽ നീന്തി കളിക്കാൻ തുടങ്ങിയതായും പറയുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കാരമൽ ദ സ്ക്വിരിൽ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഈ ഒരു അണ്ണാന് ഒരു കെണിയിൽ കുടുങ്ങി ഇതിൻ്റെ ഫ്രണ്ടിലുള്ള രണ്ട് കാലുകളെയും ഇത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ട ഒരാൾ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഇൻസ്റ്റന്റ് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ഇതിനെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ആ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഈ ഒരു അണ്ണാന് വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് ഈ രണ്ട് വീൽസ് റെഡിയാക്കി
ഫ്രണ്ടിലുള്ള കാലുകൾക്ക് പകരം ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് വീൽസ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കാരമൽ അണ്ണാന് മരം കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തറയിൽ കൂടി വളരെ സന്തോഷത്തോടെ ഓടിക്കളിച്ച് നടക്കുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ആച്ചിലസ് ദ റൈനോ. ഇന്ന് കാണ്ടാമൃഗങ്ങളുടെ ഇനം പൂർണ്ണമായിട്ടും വംശനാശത്തിന്റെ ഭീഷണിയിലാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം മനുഷ്യര് ഇതിന്റെ കൊമ്പിന് വേണ്ടിയും ഇതിന്റെ തോലിനു വേണ്ടിയും ഇവയെ ഒരുപാട് കൊന്നൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കാണ്ടാമൃഗങ്ങളുടെ ഇനം വംശനാശത്തിന്റെ ഭീഷണിയിൽ എത്തിയത് തന്നെ. അതുപോലെ തന്നെ മനുഷ്യർ മൂലം വേട്ടയാടപ്പെട്ട് ഒരു കാൽ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞൻ കാണ്ടാമൃഗത്തിനെ കണ്ട വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഉടനെ ഇതിനെ രക്ഷപ്പെടുത്തി ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ ചേർത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഈ കുട്ടി കാണ്ടാമൃഗത്തിന് ട്രീറ്റ്മെന്റ് കൊടുത്ത ഡോക്ടേഴ്സ് ഇതിന്റെ കാലില് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. എങ്കിലും ഈ കാണ്ടാമൃഗത്തിന് നല്ലോണം നടക്കാൻ പറ്റാത്തത് കൊണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബയോട്ടിക് കാൽ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പെഗ് ദ ഡക്ക്. കാനഡയിലുള്ള പാസ്റ്റിസ്റ്റ് മിത്ത് എന്ന് പറയുന്നയാളുടെ വീടിനടുത്തുള്ള ലേക്കിനരികിൽ ഒരു ഡക്ക് ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഉടനെ ആ താറാവിന്റെ അടുത്ത് പോയി നോക്കുമ്പോഴ് അതിന്റെ കാലിലൊരു മുറിവുള്ളത് അദ്ദേഹം കണ്ടെത്തുന്നു. ഉടനെ ഈ താറാവിനെ എടുത്ത് അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അറിഞ്ഞത് ഒരാമ ഈ താറാവിന്റെ കാലിൽ കടിച്ചത് കൊണ്ടാണ് ഇതിന്റെ കാല് ഇങ്ങനെ ആയതെന്ന്. അതിനുശേഷം ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ സഹായത്തോടെ 3D പ്രിന്റിംഗിൽ കൂടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാലെന്നുണ്ടാക്കി ഈ താറാവിന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇതിന് കാല് വീണ്ടും തിരിച്ചു കിട്ടിയത് കൊണ്ട് ആദ്യത്തെ പോലെ തന്നെ ഇത് രണ്ട് കാലിലും സന്തോഷത്തോടെ നടക്കുന്നു. നമ്മൾ അവസാനമായി കാണാൻ പോകുന്നത് ടോർട്ടോയ്സ് ഓൺ വീൽസ്. മേരിലാൻഡ് സൂവിൽ ജനിച്ച ഒരു ആമ ജനിക്കുമ്പോൾ തന്നെ അതിന്റെ പുറകിലുള്ള രണ്ട് കാലുകളും വർക്കിംഗ് ഇല്ലാത്ത രീതിയിലാണ് ജനിച്ചത്. ഈ ആമ വളർന്നതിന് ശേഷം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ആവാൻ തന്നെ ഇത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കഷ്ടപ്പെടുന്നത് കണ്ട ആ സൂവിൽ ജോലി നോക്കിയിരുന്ന ഒരു വർക്കർ ചെറിയ കുട്ടികൾ കളിക്കുന്ന കാറിന്റെ വീൽസ് ഊരിയെടുത്ത് ഈ ആമയ്ക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ റോളിംഗ് വീലിന്റെ സഹായത്തോടെ ഇന്നിപ്പോ ഈ ആമ സന്തോഷത്തോടെ ലൈഫിൽ ആദ്യമായിട്ട് അതിന്റെ സ്പീഡിനനുസരിച്ച് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വാഷിംഗ്ടണിലുള്ള ഈ ചിമ്മി എന്ന് പറയുന്ന കുട്ടി ആമ തന്റെ പുറകിലുള്ള കാലുകളെ അനക്കാൻ പോലും പറ്റാതെയാണ് ജനിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ആമ കുറച്ച് വലുതായതുകൊണ്ട് അതിന് ഈസിയായി റോളിംഗ് വീൽ ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ചിമ്മി എന്ന് പറയുന്ന ഈ ഒരു ആമ വളരെ ചെറുതായതുകൊണ്ട് നാനോ ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഒരു വീലൊന്ന് നിർമ്മിച്ച് ഈ കുഞ്ഞനാമയ്ക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചിമ്മി എന്ന് പറയുന്ന കുഞ്ഞനാമ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസിയായി മൂവ് ആവുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോ വരെ നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. ഇത് നമ്മളൊരു ശങ്കരി ചാനലാണ്. ഇദ്ദേഹം നല്ല നല്ല വീഡിയോകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും പോയി ഇദ്ദേഹത്തിന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അവസാനം കണ്ട ആമയ്ക്ക് അനക്കാൻ പറ്റിയില്ല അതിന്റെ കാല്, അതുകൊണ്ട് വെച്ചു അതിനൊരു വീല്. മറക്കാതെ അടിച്ചോളി നമ്മളെ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ല്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. Bye!